നമസ്കാരം. സി പി എം ജില്ലാ കമ്മിറ്റി അംഗവും DYFI മുൻ ജില്ലാ അധ്യക്ഷനുമായിരുന്ന മനു തോമസ് പാർട്ടി വിട്ട സംഭവത്തിൽ പ്രതികരിക്കേണ്ട കാര്യമില്ലെന്ന് DYFI അഖിലേന്ത്യാ അധ്യക്ഷൻ എ റഹീം പറഞ്ഞു. വിഷയത്തിൽ കണ്ണൂർ ജില്ലാ സെക്രട്ടറി മറുപടി പറയും. അനാവശ്യ വിവാദമുയർത്തിക്കാട്ടി DYFIയെ ഒരു പോറലെങ്കിലും ഏൽപ്പിക്കാമെന്ന് ആരും കരുതേണ്ട എന്നും റഹീം കണ്ണൂരിൽ മാധ്യമങ്ങളോട് പറഞ്ഞു. ഇക്കാര്യത്തിൽ DYFIയുടെ അധ്യക്ഷൻ പ്രതികരിക്കേണ്ട ഒരു പ്രാധാന്യവും കാണുന്നില്ല. DYFIയെ സംബന്ധിച്ചും സംഘടനയുടെ പ്രവർത്തനത്തെപ്പറ്റിയും ഈ നാടിന് നന്നായിട്ടറിയാം. വളരെ ആത്മസമർപ്പണത്തോടെ നിസ്വാർത്ഥമായ രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെയും ത്യാഗനിർഭരമായ പ്രവർത്തനങ്ങളുടെയും ഇടമാണ് DYFI. KPCC അധ്യക്ഷൻ പോലും പലപ്പോഴായി DYFIയെ മാതൃകയാക്കണമെന്ന് പറഞ്ഞത് ജനങ്ങൾക്കറിയാം. 2023 ഏപ്രിൽ 13 ശേഷം ജില്ലാ കമ്മിറ്റി യോഗങ്ങളിലോ മറ്റ് യോഗങ്ങളിലോ പാർട്ടി പ്രവർത്തനത്തിലോ മനു തോമസ് പങ്കെടുത്തിരുന്നില്ല. പാർട്ടി അംഗത്വം പുതുക്കണമെന്നാവശ്യപ്പെട്ട് ജില്ലാ നേതൃത്വം പലതവണ സമീപിച്ചെങ്കിലും തയ്യാറായതുമില്ല. മനുവിൻ്റെ ഒഴിവിലേക്ക് ആലക്കോട് ഏരിയ സെക്രട്ടറി സാജൻ ജോസഫിനെ ഉൾപ്പെടുത്താൻ കഴിഞ്ഞ ദിവസം ചേർന്ന CPM ജില്ലാ കമ്മിറ്റി യോഗം തീരുമാനിച്ചിരുന്നു. അതോടെയാണ് പാർട്ടിയുമായി ബന്ധം വിടാനുള്ള മനുവിൻ്റെ തീരുമാനത്തിന് ഔദ്യോഗിക അംഗീകാരമായത്. തളിപ്പറമ്പ് ബ്ലോക്ക് പഞ്ചായത്ത് മുൻ പ്രസിഡന്റാണ് SFIയിലൂടെ പാർട്ടിയിലേക്ക് വന്ന മനു തോമസ്. സ്വർണ്ണക്കടത്ത് സംഘങ്ങളുമായി പാർട്ടിയിലെ യുവനിരയിലെ ചിലർക്ക് ബന്ധമുണ്ടെന്നും അക്കാര്യം അന്വേഷിക്കണമെന്നും ആവശ്യപ്പെട്ട് മനു തോമസ് ഒരു വർഷം മുൻപ് CPMന് കത്ത് നൽകിയിരുന്നു. പാർട്ടി തിരുത്താത്തതിനാൽ പാർട്ടി ബന്ധം ഉപേക്ഷിച്ച് സ്വയം തിരുത്തുകയാണെന്ന് മനു തോമസ് പ്രതികരിച്ചു. പാർട്ടി ഭരണഘടനയനുസരിച്ച് അംഗത്വം പുതുക്കാത്തതിനെ തുടർന്നുള്ള സ്വാഭാവിക നടപടി മാത്രമാണ് ഇതെന്നാണ് CPM കണ്ണൂർ ജില്ലാ സെക്രട്ടറി MV ജയരാജനും പറയുന്നത്. പാർട്ടിക്കെതിരെ തുറന്നടിച്ചുകൊണ്ടാണ് CPM ജില്ലാ കമ്മിറ്റി അംഗവും DYFI മുൻ ജില്ലാ അധ്യക്ഷനുമായ മനു തോമസ് രംഗത്ത് വന്നത്. CPMനെ ഉപയോഗിച്ച് തെറ്റായ കാര്യങ്ങൾ ചിലർ നടപ്പാക്കുന്നുണ്ടെന്നും പാർട്ടി പ്രവർത്തനം അവസാനിപ്പിച്ചത് മനസ്സുമടുത്തിട്ടാണെന്നുമായിരുന്നു അദ്ദേഹം പറഞ്ഞത്. CPM കണ്ണൂർ ജില്ലാ കമ്മിറ്റിയിൽ നിന്ന് രാജിവെച്ചതിന് പിന്നാലെ മാധ്യമങ്ങളോട് സംസാരിക്കവെയാണ് അദ്ദേഹം ഇക്കാര്യങ്ങൾ തുറന്നു പറഞ്ഞത്. സംഘടനയ്ക്ക് അകത്തുനിന്ന് പറഞ്ഞ കാര്യങ്ങൾ തിരുത്താൻ പാർട്ടി തയ്യാറായില്ല എന്നും അതിനാൽ പുറത്തുപോയി പറഞ്ഞിട്ട് ഇനി കാര്യമുണ്ടെന്ന് വിശ്വസിക്കുന്നില്ല എന്നും മനു തോമസ് പറഞ്ഞു. കണ്ണൂർ ജില്ലയിൽ ഒരിക്കലും നടക്കാൻ പാടില്ലാത്ത കാര്യങ്ങൾ പാർട്ടിയുമായി ബന്ധപ്പെട്ട ചില ആളുകളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നു എന്നും ഇത് തിരുത്തണമെന്ന ആവശ്യമായിരുന്നു താൻ ഉന്നയിച്ചത് എന്നും അദ്ദേഹം വ്യക്തമാക്കി. പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയതല്ലെന്നും സ്വയം പുറത്തുപോയതാണെന്നും മനു വ്യക്തമാക്കിയിരുന്നു. കണ്ണൂരിലെ CPM നേതൃത്വത്തിലെ ചില നേതാക്കൾക്ക് ക്വട്ടേഷൻ സ്വർണ്ണക്കടത്ത് സംഘങ്ങളുമായി ബന്ധമുണ്ടെന്ന് മനു തോമസ് നേരത്തെ ആരോപണം ഉന്നയിച്ചിരുന്നു. പാർട്ടി സംസ്ഥാന സെക്രട്ടറിയായിരുന്ന കോടിയേരി ബാലകൃഷ്ണനും പിന്നീട് MV ഗോവിന്ദനും ഇത് സംബന്ധിച്ച പരാതിയും നൽകി. CPM കണ്ണൂർ ജില്ലാ കമ്മിറ്റി അംഗവും യുവജന കമ്മീഷൻ അധ്യക്ഷനുമായ M ഷാജർ ഉൾപ്പെടെയുള്ള നേതാക്കൾക്ക് ആകാശ് തെലങ്കേരിയുമായി ഇപ്പോഴും ബന്ധമുണ്ട് എന്നതടക്കമുള്ള പരാതിയാണ് നൽകിയിരുന്നത്. പരാതിയിൽ അന്വേഷണ കമ്മീഷനെ പാർട്ടി നിയോഗിച്ചെങ്കിലും ആർക്കെതിരെയും നടപടിയുണ്ടായില്ല. ഇതോടെയാണ് പാർട്ടിയുമായി മനു തോമസ് ഇടഞ്ഞത്. 2023 ഏപ്രിൽ 13 ശേഷം ജില്ലാ കമ്മിറ്റി യോഗങ്ങളിലോ മറ്റ് യോഗങ്ങളിലോ ഒന്നും മനു പങ്കെടുത്തിരുന്നില്ല എന്നായിരുന്നു നേരത്തെ എ റഹീം പറഞ്ഞത്. പാർട്ടി അംഗത്വം പുതുക്കണമെന്നാവശ്യപ്പെട്ട് ജില്ലാ നേതൃത്വം പലതവണ സമീപിച്ചെങ്കിലും അദ്ദേഹം തയ്യാറായില്ല. കണ്ണൂരിൽ പാർട്ടി ജില്ലാ കമ്മിറ്റിയിൽ നിന്ന് ഒഴിവായ മനു തോമസിൻ്റെ ആരോപണങ്ങളോട് CPM ജില്ലാ സെക്രട്ടറി MV ജയരാജനും പ്രതികരിച്ചിരുന്നു. ക്വട്ടേഷൻ പ്രവർത്തനങ്ങളെ പാർട്ടിയിൽ ആരും സഹായിക്കുന്നില്ല എന്ന് അദ്ദേഹം പറഞ്ഞു. അങ്ങനെ ബന്ധമുള്ളവർക്ക് പാർട്ടിയിൽ സ്ഥാനമില്ല എന്ന് നേരത്തെ തന്നെ വ്യക്തമാക്കിയതാണ്. ക്വട്ടേഷൻ സംഘങ്ങളെ പാർട്ടി തള്ളിപ്പറഞ്ഞതാണെന്നും M ഷാജറിനെതിരെ മനു തോമസ് നൽകിയ പരാതിയിൽ അടിസ്ഥാനമില്ലെന്നാണ് കണ്ടെത്തിയത് എന്നും ജയരാജൻ പറഞ്ഞു. മനു തോമസിനെ പാർട്ടി പുറത്താക്കിയിട്ടില്ല എന്നും അദ്ദേഹം പറഞ്ഞു. പാർട്ടി യോഗങ്ങളിൽ മനു തോമസ് 1.5 വർഷമായി പങ്കെടുക്കാറില്ല. പാർട്ടി അംഗത്വം പുതുക്കിയതുമില്ല, അതുകൊണ്ടാണ് ഒഴിവാക്കിയത്. ബോധപൂർവം മനുവിനെ പാർട്ടി തഴഞ്ഞിട്ടില്ല. മനസ്സുമെടുത്ത് രാഷ്ട്രീയം വിടണമെങ്കിൽ ഒരാൾ കമ്മ്യൂണിസ്റ്റ് അല്ലാതിരിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. ഇക്കഴിഞ്ഞ പാർട്ടി ജില്ലാ കമ്മിറ്റി യോഗത്തിലാണ് മനു തോമസിനെതിരെ നടപടിയെടുത്തത്. ക്വട്ടേഷൻ ക്രിമിനൽ സംഘങ്ങളുമായി പാർട്ടി നേതൃത്വത്തിന് അവിശുദ്ധ ബന്ധമുണ്ടെന്നും അതിപ്പോഴും തുടരുന്നു എന്നുമാണ് പാർട്ടി നടപടിക്ക് പിന്നാലെ DYFI കണ്ണൂർ ജില്ലാ മുൻ പ്രസിഡന്റ് മനു തോമസ് വ്യക്തമാക്കിയത്. പാർട്ടിയെ ബാധിക്കുന്ന പ്രശ്നങ്ങളിൽ പരാതിപ്പെട്ടപ്പോൾ തിരുത്താൻ തയ്യാറാവാത്തതാണ് താൻ രാഷ്ട്രീയം ഉപേക്ഷിക്കാൻ കാരണമെന്നും അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു.